ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ ഒരു ഉച്ചയൂണായിട്ടാണ്. അപ്പോൾ ഉച്ചയൂണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. സാധാരണ നമ്മുടെ മട്ട ചോറും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പോർക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ഒരു പോർക്ക് കറി ഇങ്ങ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഒരു തോരനും ഉണ്ടാക്കി. അപ്പോൾ സാധാരണ വെറും നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കൂടെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി തീർത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരെയും കാണുക, എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പോർക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു, ഇത് ഏകദേശം ഒരു അരക്കിലോ പോർക്കാണ്. ഇനി ഞാൻ എൻ്റെ കുക്കർ എടുത്തിട്ട് കുക്കറിനകത്തോട് ഇത് ഇട്ട് അതിന് പുറമെ ഞാനിവിടെ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളകും കൂടെ ഇടണം. അപ്പം ഞാൻ കുക്കർ എടുത്തു, കുക്കറിനകത്തോട്ട് ഇത് മൊത്തം ഇടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, കുക്കറിനകത്തോട്ട് ഞാൻ ഈ പോർക്ക് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാളയും പച്ചമുളകും നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാലകളാണ്. ഇപ്പോൾ ഞാൻ ഈ കുക്കറിനകത്തോടെ എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഞാൻ പറയാം, ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് ഒരു ടീസ്പൂൺ മറ്റേ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കാൽ അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട് ആഡ് ചെയ്യാം. ഇനിയിപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തൊരു വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പോർക്ക് കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള, പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തോട്ടൊന്നും ചേർക്കുന്നില്ല, വലിയ ഫ്രൈ ആക്കുമോ അല്ലെങ്കിൽ റോസ്റ്റ് ആക്കുമോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ നാടൻ പോർക്ക് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതൊരു 6 അല്ലെങ്കിൽ 7 വിസിലടിക്കുന്നതിനും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് അടച്ച് നമുക്ക് ഗ്യാസിൽ വെക്കാം. അപ്പോൾ ഞാനിന്ന് പെട്ടെന്നൊരു ചോറും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഏകദേശം ഇതിൻ്റെ മുകൾ വരെ മധ്യഭാഗം വരെ വെള്ളമെടുത്താണ് വെള്ളമെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുക്കറിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡി ആവുമല്ലോ. ഇവിടെ നമ്മുടെ പോർക്കും റെഡിയായി വരുന്നുണ്ട്, അതുപോലെ തന്നെ റൈസും ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. റൈസ് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് എടുക്കും. പിന്നെ കുക്കറിൽ വെക്കുന്നത് പെട്ടെന്നാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ കുക്കറിൽ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു 7-8 വിസിലടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൺചട്ടിയിൽ കറി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഈ മൺചട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും 3 മൺചട്ടി വളരെ കാര്യമായിട്ട് എന്നെ പറഞ്ഞു വളരെ സൂക്ഷിച്ച് പൊട്ടാതെ അങ്ങനെ കൊണ്ടുവന്നൊരു മൺചട്ടിയാണിത്. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തോട് കടുകും ഇട്ടിട്ടുണ്ട്. കടുക് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം കടുക് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു മുഴുത്ത സവാള, പിന്നെ 2 തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഇനി മുളക് ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ മുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇടാം. ഇത് കണ്ടോ, ഞാൻ കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിനകത്തോട് ഇട്ടിരിക്കുന്ന തക്കാളിയാണ്. അപ്പം തക്കാളി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിൻ്റെ ഇപ്പുറം നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് കുക്കറിൽ വെന്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അതൊന്ന് സൈഡാക്കിയിട്ട് വേണം അടുത്ത കറി എനിക്കൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ മിക്സ്ഡ് വെജിറ്റബിൾസ് ഇങ്ങനെ പാക്ക് ചെയ്താണ് കിട്ടുന്നത്, പാക്കറ്റിനകത്താണ് കിട്ടുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് ഞാൻ മറ്റേ നമ്മുടെ ചോറ് അപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് റെഡിയാക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും വഴുന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാ സംഭവം ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് നേരത്തെ ഇട്ടിട്ടുണ്ട്. തക്കാളിയും സവാളയും എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴുന്നതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു കറിയാണ്, നാടൻ രീതിയിൽ നമുക്ക് വലിയ സ്റ്റൈലിൽ ഉണ്ടാക്കുമെന്നുമല്ല, സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ. ഇനി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കൂടെ മല്ലിപ്പൊടി, ബാക്കി മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. കാരണം നേരത്തെ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയൊക്കെ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ മഞ്ഞപ്പൊടി നേരത്തെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം വേഗം പോർക്ക് കറി ഉണ്ടാക്കിയ ശേഷം അടുത്ത കറിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പം മലയാളിയായ നമുക്ക് 1 കറിയും കൂടെ മാത്രം ചോറിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് 2 കറിയെങ്കിലും വേണം. അതുകൊണ്ടാണ് നമ്മുടെ പോർക്കിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം നല്ലൊരു രീതിയിലായിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പോർക്ക് ഇതിനകത്തോട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ പോർക്ക് ഇത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ നമ്മുടെ കുക്കറിനകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചിട്ടും കണ്ടില്ലേ, ഒരു ചെറുതായിട്ട് വെള്ളം ഒക്കെ ഈ മറ്റേ പോർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. വെള്ളം പോർക്കിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കുക്കറിലിട്ട് വേവിക്കുമ്പം. ഇതിപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പില്ല എങ്കിൽ കുറച്ച് ഉപ്പുകൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡിയാകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നമ്മുടെ കുക്കറും തുറന്ന് നോക്കി, നമ്മുടെ കുത്തിരി ആയതുകൊണ്ട് എവിടെ എത്തിയിട്ടില്ല, ഇനിയും വേകാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് മാറ്റി വെക്കുകയാണ്. ആ സ്ഥാനത്ത് നമ്മുടെ നമുക്ക് പെട്ടെന്നൊരു പച്ചക്കറി അതായത് മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഒരു തോരനും കൂടെ ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മിക്സ്ഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതാണ് മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോഴത്തേക്കും ഇതിനിപ്പം പ്രത്യേകിച്ച് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, കോൺ ഉണ്ട്, എല്ലാ സംഭവവും ഇതിനകത്തുണ്ട്. അപ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പെട്ടെന്നൊരു കറി, അടുത്ത കറി, അതായത് നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, കോൺ ഉണ്ട്, പിന്നെ കോളിഫ്ലവർ, അതെല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോഴത്തേക്കും ഇനി ഇപ്പം ഞാൻ ഇതൊരു പെട്ടെന്നൊരു തട്ടിപ്പൊട്ടി ഒരു കറി ഉണ്ടാക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ ഇതുണ്ടോ നമ്മുടെ സവാള മുറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു മുളക് മാത്രം മതി, കാരണം പിള്ളേർ കഴിക്കത്തില്ല അതുകൊണ്ടാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് അടുപ്പിലൊരു പാനും കുറച്ച് എണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. അപ്പം ആ കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇവിടെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ ഇതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇതിനകത്ത് ഒത്തിരി എണ്ണയുടെ കണ്ടൻസ് ഒന്നുമില്ല, ഇത് വറുത്തെടുത്ത് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇത് ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് നമ്മൾ കോക്കനട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി എണ്ണയുടെ ഒരു കണ്ടൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കൊളസ്ട്രോൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമ്മുടെ ചട്ടിക്കകത്തോട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പം നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുളകൾ ചെറുതായിട്ടൊന്ന് കുറച്ച് ജീരകം ആഡ് ചെയ്യാം. ജീരകം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വയറിനൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇതുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ കിഡിലൻ പോർക്ക് കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട്.
ഇനിയിപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചോറും കറിയും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് നല്ലൊരു കിടിനൻ ഊണ് നമുക്ക് കഴിക്കാൻ പറ്റും. ഹലോ, അപ്പോൾ നമ്മുടെ പോർക്ക് കറിയും നമ്മുടെ വെജിറ്റബിൾ കറിയും ചോറും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോർക്ക് കറി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതി തോന്നില്ലേ? നല്ല സൂപ്പർ നല്ല കളറും നല്ല സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. കളറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ? അപ്പം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ചോറും ഈ പോർക്ക് കറിയും പിന്നെ നമ്മുടെ വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ എല്ലാം കൂടെ ഇട്ട് നമുക്കൊരു പിടിയൊക്കെ പിടിക്കാം. അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ പോവാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ഒരു ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഉച്ചയൂണാണ്. ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും രണ്ട് കറിയുണ്ട് ഇവിടെ. നമ്മുടെ പോർക്ക് കറി, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, അതുപോലെ ചെറിയൊരു മാങ്ങാച്ചാറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയുണ്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു.